ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേഫോണെറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററിലെ ഒരു കാര്യമാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം എന്നതിൻ്റെ മെത്തേഡ് നോക്കാതെ എന്താണ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്നൊന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ജോമെട്രിക്കലായിട്ട് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോമെട്രി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വരയാണ്. അതിൽ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല, അതിന് ഇത്ര സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും പറയാം. അതിൻ്റെ ഒരു രണ്ടറ്റങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ നമുക്ക് ഓൾജിബ്രയിൽ, അതായത് ഇപ്പോൾ ഓൾജിബ്രയ്ക്ക് എക്സ്പ്രഷൻ, അതായത് ഒരു ലൈൻ്റെ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓൾജിബ്രയിൽ നമ്മളൊരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രയിൽ നമ്മളൊരു ലൈൻ എന്ന് പറയുന്നത് ശരിക്കും കുറേ പോയിൻറ്റുകളുടെ ഒരു കൂട്ടാണ്. എങ്ങനെ? ഇപ്പോൾ നമുക്ക് ഈ ലൈനൊന്ന് സൂം ചെയ്ത് നോക്കാം. ഈ ലൈനൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന പോയിന്റിൽ നിന്നും കുറേ പോയിൻറ്റുകൾ കൂടി ഏറ്റവും ലാസ്റ്റ് പോയിൻ്റ് വരെ ഒരുപാട് പോയിൻറ്റുകളുടെ ഒരു കൂട്ടമാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 1, 2 തുടങ്ങി 2, 4 അവസാനിക്കുന്ന ഒരു ലൈൻ എടുക്കാം. ഇതിൻ്റെ തുടക്കത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 1, 2 അത് കഴിഞ്ഞിങ്ങനെ പോയിൻറ്റുകൾ ഇട്ടിട്ട് നമ്മൾ 2, 4 വരെ എത്തിക്കുന്നു. അപ്പോൾ ആ പോയിൻറ്റുകളുടെ കൂട്ടമാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾജിബ്രയിൽ എങ്ങനെ പറയാം, കുറേ പോയിൻറ്റുകളുടെ കൂട്ടമാണെന്ന് പറയാൻ സാധിക്കും ഒരു ലൈനിനെ. ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈനിലെ എല്ലാ പോയിൻറ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, ഞാനത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2x - y = 0 എന്നാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പഠിക്കേണ്ട, നമ്മൾ അടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറയും. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം, 2x - y ആണ് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് ഏതാണ്? ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് 1, 2 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ 1, 2 എന്ന പോയിൻറ്റിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. വൈയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2x - y = 0 എന്ന ഇക്വേഷൻ്റെ ഉള്ളിലേക്ക് എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് 1 ഉം വൈയുടെ വാല്യൂ ആയിട്ട് നമുക്ക് 2 ഉം കൊടുക്കാം. അപ്പോൾ 2x - y = 0 എന്നുള്ളത് 2 × 1 - 2 = 0 എന്നായി. അതായത് 2 - 2 = 0 തന്നെ കിട്ടി. അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ പോയിൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ 0 തന്നെ കിട്ടി. അതായത് ആ ഇക്വേഷൻ കറക്റ്റായിട്ട് ഈ ഒരു പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ പോയിൻ്റ്, അതായത് 2, 4 എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ എൻഡ് ചെയ്യുന്ന പോയിൻറ്റും ഈ പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു പോയിൻറ്റും ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് 2x - y = 0 എന്നതിലേക്ക് നമ്മൾ 2, 4 എന്ന പോയിൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 2 ആയിട്ട് എടുക്കുന്നു, വൈയുടെ വാല്യൂ 4 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2 × 2 - 4 = 0 എന്ന് കിട്ടി. അതായത് 2 × 2 = 4 - 4 = 0 എന്ന് കിട്ടി. ആ രണ്ട് പോയിൻറ്റുകളും ഈ ഒരു ലൈനിലെ പോയിൻറ്റുകളാണ്, അത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ഈ ലൈനിൻ്റെ ഉള്ളിൽ ഏതൊരു പോയിൻ്റ് എടുത്താലും, ഈ ലൈനിൽ തന്നെ വരുന്ന ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ ആ പോയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ലൈനിന് പുറത്തുള്ളൊരു പോയിൻ്റ് എടുത്ത് നോക്കിയേ, ഒരിക്കലും അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇപ്പോൾ 3, 3 എന്നൊരു പോയിൻ്റ്, അത് ഈ ലൈനിലുള്ളൊരു പോയിൻ്റ് അല്ല, പുറത്തുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ 3, 3 എന്ന പോയിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3, 3 എന്ന പോയിൻ്റ് ഈ 2x - y ലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈയുടെ വാല്യൂം 3 ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ 3, 3 എന്നുള്ളത് 2 × 3 - 3 = 0 ആണെന്ന് നോക്കി. 2 × 3 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. 6 - 3 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. 3 = 0 ആണോ? അല്ല. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ഈ ഒരു ലൈനിൽ പെടാത്ത ഏതൊരു പോയിൻ്റ് വന്നാലും ഈ ഒരു ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ആ ഒരു ലൈനിനുള്ള ഇക്വേഷനായിട്ട് നമുക്ക് ഈ 2x - y = 0 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിനി ഏതൊരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാലും എന്തായിരിക്കും? ആ ലൈനിൻ്റെ ഉള്ളിലെ എല്ലാ പോയിൻറ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷനായിരിക്കും ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇനി അതേപോലെ തന്നെ വേറെ ഏത് ഷേപ്പായാലും, ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിലും വേറെ എന്ത് ഷേപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ അതിൻ്റെ പോയിൻറ്റുകളുടെ ഒരു കൂട്ടമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് ഓരോ പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനൊരു മെത്തേഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കയറിയതിന് ശേഷം SAFEONNET എന്ന് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞങ്ങളുടെ ചാനൽ കാണാവുന്നതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ചാനലിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. താങ്ക് യു.